വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രവാസി ക്ഷേമത്തിന് ഇടതുപക്ഷം വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം 500 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 3500 രൂപയായി കൊടുത്ത കേരളത്തിന് ലോകത്തിന് മാതൃകയായി കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ പ്രവാസിയുടെ ഉറ്റ സുഹൃത്തായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാറുന്ന സാഹചര്യം നമുക്ക് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ മരിച്ചാൽ പോലും ഒരു രക്ഷയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു പ്രവാസികൾ. അവരുടെ മയ്യത്ത് സൗജന്യമായി ലോകത്ത് എവിടെ നിന്ന് മരിച്ചാലും അവരുടെ മയ്യത്ത് നാട്ടിലെത്തിക്കുന്ന ഒരു ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്തത് ഇതുവരെ ലോകത്തിന് മാതൃകയായി കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രവാസി ക്ഷേമത്തിന് ഇടതുപക്ഷം വരണമെന്ന മുദ്രാവാക്യം ഞങ്ങൾ പ്രവാസികൾ ഒന്നടങ്കം കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇടതുപക്ഷ തരംഗം വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന സർവേകളിലൊക്കെ തന്നെ 100 സീറ്റും 120 സീറ്റും ഇടതുപക്ഷത്തിന് കിട്ടും എന്ന രീതിയിൽ പറയുന്നത് പ്രവാസി ക്ഷേമത്തിന്റെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുപോലെ നിരവധി ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നോർക്കയും കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രവാസികളുടെ ഒറ്റ സുഹൃത്തായി മാറിയ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെന്റും അതിന് ആർജവം കാട്ടിയെന്ന് എതിരാളികൾക്ക് പോലും അതായത് ഗവൺമെന്റിനെ എതിർക്കുന്നവർക്ക് പോലും പറയാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് പ്രവാസി ക്ഷേമത്തിന് ഇടതുപക്ഷം വരണമെന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് 60 കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് 5000 രൂപ വരെ കൊടുത്തിട്ട് ഓരോ ആളുകൾക്ക് 5000 രൂപ വീതം കൊടുത്തുകൊണ്ട് 60 കോടി രൂപ കേരളത്തിലെ കോവിഡ് കാലത്ത് തിരിച്ചു വന്ന മലയാളികൾക്ക് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വന്നവർക്ക് 15000 രൂപ സൗജന്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളിതുവരെ ഒരു ഗവൺമെന്റ് ചെയ്യാത്ത മാറി വരുന്ന ഇടതുപക്ഷവും UDF മാറി വരുന്ന ഗവൺമെന്റ് ചെയ്യാത്തത് പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഈ സർവേകളൊക്കെ തന്നെ വരുന്നത് പ്രവാസികളുടെ മാറിയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്നു എന്നത് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നമുക്കറിയാം എല്ലാ മുഖ്യമന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച ചെയ്തത് അവിടുത്തെ മനുഷ്യരെ പറ്റിയാണ്, അവിടെ ജയിലിൽ കിടക്കുന്ന ആളുകളെ പറ്റി, അവിടെ ലേബർ ക്യാമ്പിലെ പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പിറ്റേന്നാണ് നമുക്കൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 102 ഓളം വരുന്ന മലയാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ഇടപെട്ടതൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വരും. 100ലധികം സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുമ്പോൾ പ്രവാസികളുടെ വലിയ പങ്ക്, പ്രവാസി സുഹൃത്തുക്കളുടെ പങ്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൗരത്വ ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകൾ വന്നപ്പോൾ അതിനൊക്കെ തന്നെ പ്രവാസികൾ ആശങ്കയോടെ നിന്നപ്പോൾ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് പ്രവാസി സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം തീർച്ചയായും കേരളത്തിലുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്.